അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്വീറ്റ് ഫ്രഞ്ച് ടോസ്റ്റ് ആണ് കേട്ടോ. വൈകിട്ട് അത് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം. അവൻ വന്നു കഴിഞ്ഞ് അടുക്കളയിൽ ഒന്ന് കയറി നോക്കാറ് പതിവാണ് കേട്ടോ. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നപ്പം വന്നപ്പോഴത്തേക്കും മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ച് മുട്ട എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു മുട്ടയിൽ ക്രയോൺസ് വെച്ചിട്ട് വരച്ച് വെച്ചേക്കണം. ഇത് ആദുവിൻ്റെ പണിയാട്ടോ. അവന് മിക്കപ്പോഴും ഉള്ള ഒരു പണിയാണിത്. മുട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചിത്രപ്പണികൾ കാണിച്ച് അവൻ്റെ കഴിവൊക്കെ തെളിയിക്കാനായിട്ട് നോക്കും. ഇടയ്ക്കൊക്കെ വരച്ച് വരച്ച് മുട്ട പൊട്ടാറുമുണ്ട്. ഭാഗ്യത്തിന് ഇന്ന് പൊട്ടിയില്ല. അപ്പോൾ അതൊക്കെ പോട്ടെ, അപ്പോൾ റെസിപ്പിയിലോട്ട് പോകാം. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് മിക്സിയുടെ ജാറിലോട്ട് ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട കുറച്ച് പഞ്ചസാര ചേർത്ത് നന്നായി പൊടിച്ചെടുക്കാം. ഈ എടുത്തു വെക്കണതൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളാണ് കേട്ടോ, അതൊക്കെ വഴിയേ പറയാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിക്കാം. ഇത് ആദു മുട്ടയിലെ ചെയ്ത ചിത്രപ്പണിയാണ്. അങ്ങനെ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചു. ഇനി കറുവാപ്പട്ടയും പഞ്ചസാരയും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പാലൊഴിക്കാം. ഇനി വേണ്ടത് ബട്ടറാണ്. ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഒരു വിസ്കോ സ്പൂണോ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. മെൽറ്റായി വരുമ്പോഴത്തേക്ക് മുട്ടയുടെ മിക്സിൽ ബ്രെഡ് മുക്കി പാനിലോട്ട് ഇട്ട് കൊടുത്ത് 2 സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. ഇനി ടോസ്റ്റ് ചെയ്ത ബ്രെഡൊക്കെ ഒന്നിൻ്റെ മേലെ ഒന്നാക്കി വെച്ച് ദാ ഇതുപോലെ കോർണർ ടു കോർണർ കട്ട് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് തോന്നണം. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതാ ഇത് തേനാണ് കേട്ടോ. ഇത് ബ്രെഡിൻ്റെ മേലെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞെക്കിയിട്ട് വരണില്ലല്ലോ, വരണുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തേനൊക്കെ ഒഴിച്ചു കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതൊരു വട്ടം ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി, പിന്നെ മിക്ക ദിവസവും ഇത് ഉണ്ടാക്കി കൊടുക്കാനേ നേരം കാണുകയുള്ളൂ. അത്ര ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.